ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫേസ്ബുക്ക് പ്രോ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു അപ്ലിക്കേഷനാണ്. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു നല്ലൊരു അപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർക്ക് നമുക്ക് ഒരാളോട് ചാറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫേസ്ബുക്കിൻ്റെ തന്നെ മെസ്സഞ്ചർ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ചാറ്റ് ചെയ്യാൻ. സാധാരണ നമ്മളങ്ങനെയാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ അതുപോലെ നമുക്ക് മറ്റു വീഡിയോസ് ഫേസ്ബുക്കിൽ നമ്മൾ കാണുന്ന വീഡിയോസ് എല്ലാം ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് മറ്റു തേർഡ് പാർട്ടി അപ്ലിക്കേഷൻസിനെ ആശ്രയിക്കേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്നാൽ ഫേസ്ബുക്കിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന സമയങ്ങളിൽ തന്നെ അതിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു തേർഡ് പാർട്ടി അപ്ലിക്കേഷൻ അല്ലെങ്കിൽ മറ്റ് മെസ്സഞ്ചർ പോലുള്ള മറ്റു അപ്ലിക്കേഷനിലേക്ക് പോവാതെ ചാറ്റ് ചെയ്യാനും മറ്റു തേർഡ് പാർട്ടി അപ്ലിക്കേഷൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതിനുമുമ്പ് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെയുള്ള ബെല്ലൈക്കൻ എനാബിൾ ചെയ്യുകയും ചെയ്യുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ഈ സോഫ്റ്റ്വെയർ നമ്മൾ തുറന്നു വരുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മൾ ഫേസ്ബുക്കിൽ സാധാരണ സൈനിന് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഇമെയിലിനും പാസ്വേഡും അടിക്കാനുള്ള ഓപ്ഷനാണ് വരിക. അവിടെ നമ്മൾ സാധാരണ പോലെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡ് അടിച്ചിട്ട് നമ്മൾ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്താൽ സാധാരണ നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നപ്പോൾ തന്നെ ഇതിൽ നമുക്ക് ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഈ മുകൾ ഭാഗത്ത് കാണുന്ന ഈ ഫേസ്ബുക്ക് എന്നുള്ള ഭാഗത്ത് ടാപ്പ് ചെയ്താൽ നമുക്ക് കാണാതിൽ ട്വിറ്ററായിട്ട് ഉപയോഗിക്കണോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കണോ, ടെലഗ്രാം ഉപയോഗിക്കണോ, റെഡിറ്റ്, വീക്കപ്പ്, ഇൻട്രസ്റ്റ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇതുപോലുള്ള ലിങ്ക്ഡിൻ ഒരുപാട് സോഫ്റ്റ്വെയറിന് പകരമായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണത്. അതിന് പുറമെ ഇതിൽ നമുക്ക് വല്ല വീഡിയോസും കണ്ടാൽ ആ വീഡിയോസ് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് മറ്റൊരു അപ്ലിക്കേഷൻ മറ്റു തേർഡ് പാർട്ടി അപ്ലിക്കേഷൻ്റെ സഹായം ഇല്ലാതെ ഇവിടെ തന്നെ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിലിപ്പോൾ ഒരു വീഡിയോ നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ മുകൾ ഭാഗത്തായിട്ട് നമുക്കൊരു ഡൗൺലോഡിൻ്റെ ഒരു ബട്ടൺ കാണും. ജസ്റ്റ് എന്തെങ്കിലും ടാപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്കത് ഡൗൺലോഡ് ആയിട്ട് നമ്മുടെ ഗാലറിക്ക് സേവ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഫേസ്ബുക്കിലെ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് മറ്റൊരു അപ്ലിക്കേഷൻ്റെ സഹായം ഇല്ലാതെ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഫേസ്ബുക്കിൻ്റെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഈ ഇതിൻ്റെ താഴെ നമ്മൾ ഫേസ്ബുക്കിനെ മെസ്സഞ്ചർ ചാറ്റ് ചെയ്യണമെങ്കിൽ മെസ്സഞ്ചർ പോലുള്ള മറ്റു അപ്ലിക്കേഷൻ നമ്മൾ ചാറ്റ് ചെയ്യാൻ ഉപയോഗിക്കണം. എന്നാൽ ഇതിലിരുന്ന് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഫേസ്ബുക്കിലുള്ള ഫ്രണ്ട്സുകളോടൊക്കെ നമുക്ക് ഇതിലിരുന്നിട്ട് തന്നെ നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ആരെയാണോ വേണ്ടത് അതിൽ നമ്മൾ സാധാരണ നമ്മൾ ചാറ്റ് ചെയ്യുന്ന പോലെ ഇതിലിരുന്ന് കൊണ്ട് തന്നെ നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്കതുപോലെ നമ്മളെ ഏതെങ്കിലും നമ്മൾ ട്വിറ്ററോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ടെലഗ്രാമോ അല്ലെങ്കിൽ ഏതാണോ നമുക്കുള്ള മറ്റു അക്കൗണ്ടുകൾ ഇതിൽ സാധാരണ പോലെ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. അതിന് നമ്മൾ അതിൽ ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് നമ്പർ അടിച്ചിട്ട് നമ്മൾ സാധാരണ ഇൻസ്റ്റാ ടെലഗ്രാം തുറക്കുന്ന പോലെ നമ്പർ അടിക്കാൻ സാധിക്കും. ആ നമ്പർ നമ്മൾ ആ ടെലഗ്രാം ഓൾറെഡി മറ്റൊരു ഫോണിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഫോണിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടതിന് ശേഷം ഇതിൽ നമ്പർ അടിക്കുമ്പോൾ അതിലേക്കൊരു റിക്വസ്റ്റ് വരും. അത് ഓക്കെ അടിക്കുന്നതോടുകൂടി ഈ ടെലഗ്രാം സാധാരണ ടെലഗ്രാം ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ ഇത് പല ഒരുപാട് സോഫ്റ്റ്വെയറിന് പകരം ഈ ഒരൊറ്റ സോഫ്റ്റ്വെയർ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൽ നമുക്ക് ടെലഗ്രാമിൻ്റെ പോലെ തന്നെ മെസ്സേജ് അയക്കാനും ഇമേജ്സ്, ഫയൽസ്, വോയിസ് ഒക്കെ അയക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ നമുക്ക് ഇൻസ്റ്റാഗ്രാം ആവട്ടെ, ട്വിറ്റർ ആവട്ടെ, ഇൻസ്റ്റാഗ്രാം തുറന്നു വരികയാണെങ്കിൽ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ യൂസർ നെയിം പാസ്വേഡ് ഏതാണോ ആ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ മുകൾ ഭാഗത്ത് പ്രസ് ചെയ്തതിന് ശേഷം ഇതിൽ ട്വിറ്റർ, ലിങ്ക്ഡിൻ, ടിക്ടോക്ക് തുടങ്ങിയിട്ടുള്ള ഏതാണോ നമുക്കുള്ള അക്കൗണ്ട്സ് ഏതാണോ ആ അക്കൗണ്ട്സ് അനുസരിച്ച് നമുക്ക് ഇതിൽ നമുക്ക് സൈൻ ഇൻ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഒരുപാട് സോഫ്റ്റ്വെയറിന് പകരം ഈ ഒരൊറ്റ സോഫ്റ്റ്വെയർ മതിയാവും നമുക്ക്. ഈ ഒരു സോഫ്റ്റ്വെയറിന് പല സോഫ്റ്റ്വെയറുകൾക്ക് പകരം ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഈ രീതിയിൽ നിങ്ങൾ ഈ സോഫ്റ്റ്വെയർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നതോട് കൂടി നിങ്ങളുടെ ഫോണിൽ ഓൾറെഡി ഉള്ള ഫേസ്ബുക്കിന് പുറമെ നിങ്ങൾക്ക് മറ്റൊരു ഫേസ്ബുക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളുള്ള അക്കൗണ്ട് തന്നെ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഫോണിലുള്ള ഫേസ്ബുക്ക് അപ്ലിക്കേഷന് പുറമെ മറ്റൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. രണ്ട് ഫേസ്ബുക്ക് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അതിലുള്ള ഒരാളോട് ചാറ്റ് ചെയ്യണമെങ്കിൽ അതിലിരുന്ന് കൊണ്ട് തന്നെ ചാറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ വീഡിയോസ് മറ്റും ഡൗൺലോഡ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു അപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾ കൂട്ടുകാരിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ്.